നിറ്റ്സ് ആൻഡ് മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ലൈനിങ് ചുരിദാറ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് വീഡിയോയുടെ ലെങ്ത് കൂടിയിരിക്കുന്നത് കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് 2.5 മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ലൈനിങ്ങും 2.5 മീറ്റർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലൈനിങ്ങിന് വീതി കുറവായിരിക്കും നമ്മുടെ സാധാരണ മറ്റ് നല്ല ക്ലോത്തിനേക്കാളും. ഇനിയിപ്പോൾ ലൈനിങ് ആദ്യം നമ്മൾ ഇതുപോലെ മടക്കിയിടുകയാണ്. അപ്പം ഇതേപോലെ ആദ്യം നടുവിൽ നിന്ന് മടക്കിയതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇതേപോലെ 4 ലെയറായിട്ട് മടക്കി. അപ്പോൾ ഫ്രണ്ടിലെ പോർഷനും ബാക്കിലെ പോർഷനും അങ്ങനെ കൂട്ടിയിട്ടാണ് 4 ആയിട്ട് മടക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മടക്കിയെടുക്കുന്നതിൻ്റെ വീതി നമ്മുടെ സ്ലിറ്റിൻ്റെ ഏറ്റവും അടിയിലത്തെ ആ ഒരു പോർഷനാണല്ലോ നമുക്ക് വീതി കൂടി വരുന്നത്. അത് എങ്ങനെ എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഏറ്റവും വീതി കൂടിയ പോർഷൻ വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇവിടെ ഞാൻ 14 ഇഞ്ചാണ് എൻ്റെ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് മുന്നോട്ട് വരുമ്പോൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ 14 ഇഞ്ചിൽ ഞാൻ ഇതേപോലെ മടക്കിയിട്ടു. അപ്പോൾ ഇനി ബാക്കി വരുന്ന ഈ പോർഷനൊക്കെ നമുക്ക് സ്ലീവിലേക്കും ബാക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ മടക്കിയിട്ടതിന് ശേഷം നമ്മൾ അടിയിൽ നിന്ന് ആവശ്യമുള്ള ലെങ്ത്ത് ഇതേപോലെ ടേപ്പ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല തുണിയേക്കാളും ഒരു 3 ഇഞ്ചോളം ലെങ്ത്ത് കുറച്ച് മതി ലൈനിങ്ങിന്. കാരണം നമ്മൾ തുണി കഴുകി കഴിയുമ്പോൾ ലൈനിങ് തൂങ്ങി വരും, അപ്പോൾ നല്ല തുണിയേക്കാളും താഴ്ന്നു പോകും. അതുകൊണ്ട് ഒരു 3 ഇഞ്ച് കുറച്ച് മാത്രമേ എടുക്കാവുള്ളൂ. അതിനുശേഷം താഴെ നിന്ന് അവിടെ ആ കട്ടായ പോർഷനിൽ നിന്ന് അടിയിൽ നിന്ന് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കിപ്പോൾ അവിടെ വേണ്ട ലെങ്ത്ത് 39 ആണ്. ടോട്ടൽ ലെങ്ത്ത് 40 ആണ് വേണ്ടത്. അപ്പോൾ അതിനേക്കാളും 2 ഇഞ്ച് കുറച്ചെടുത്തു. പിന്നെ ഈ 39 വീണ്ടും ഇവിടെ മടക്കി അടിക്കുമ്പോൾ 1 ഇഞ്ചും കൂടി പോകുമല്ലോ. അങ്ങനെ നമ്മളിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു കണ്ടോ. അപ്പോൾ ഈ മുകളിലത്തെ പോർഷൻ മടങ്ങിയിട്ടുള്ളതാണ്, അത് നിൽക്കണ്ടോ. അത് നമുക്ക് സ്ലീവിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കട്ടാകാതെ കിട്ടും. അതുകൊണ്ടാണ് അടിയിൽ നിന്ന് എടുക്കാൻ പറയുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുവാണ്, 4 ലെയറായിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ മാറ്റിയെടുത്തു. ഇനി ഇത് സ്ലീവിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. സൈഡിലെ പോർഷൻ ലെങ്ത്ത് കുറവാണെങ്കിൽ അത് നമുക്ക് അതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇനി നമ്മളിത് 4 ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്, ആ കട്ട് ചെയ്തെടുത്ത്. ഇനി ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്യണം. ഷോൾഡർ ഇവിടെ 7 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് തന്നെ നമ്മൾ ആം ഹോളും കൂടി മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ആം ഹോളും 7 ഇഞ്ച് 7 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ ലൈന് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു. അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നീട്ടി വരയ്ക്കുക. ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തത്. അതിനുശേഷം ഇവിടെ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. ഇത് നമ്മുടെ എല്ലാവരുടെയും ബോഡിക്ക് ഒരു ചരിവുണ്ട് ഷോൾഡറിൻ്റെ അവിടെ, അത് കറക്റ്റ് ചെയ്യുന്നതിനാണ് കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ഇനി നമ്മൾ ഈ ചെസ്റ്റ് ലൈൻ വരച്ചെടുത്ത് ചെസ്റ്റ് മാർക്ക് ചെയ്യുക. ഇവിടെ ചെസ്റ്റ് വരുന്നത് 40 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ആണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ് കൊടുത്ത് 11 ഇഞ്ചാണ് മാർക്ക് ചെയ്തത് കേട്ടോ. അതിനുശേഷം 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതേപോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ആം ഹോള് കർവ് വരച്ചു കൊടുക്കുകയാണ്. ഇത് ബാക്ക് പോർഷനാണ്. ഇനി സ്കെയിൽ ഇല്ലെങ്കിൽ ഈ കോർണറിൽ നിന്നൊരു 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സ്കെയിലുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഇനി നമ്മൾ ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്യുന്നതിന് ഷോൾഡർ സ്ലോപ്പിൻ്റെ അടിയിൽ നിന്ന് ഇതേപോലെ വെച്ച് ഇതിൻ്റെ 1/2 കണ്ടതിന് ശേഷം ഉൾവശത്തേക്ക് നമ്മൾ 1 ഒക്കെ ഉള്ളവരാണെങ്കിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ മീഡിയം സൈസൊക്കെ ആണ് 1 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ ഞാൻ 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം ഇതേപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ആ മാർക്ക് ചെയ്തത്. ഇനി ഈ മെഷർമെൻറ്റുകളൊക്കെ എടുക്കുന്നത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് മുന്നേ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി ഇവിടെ നമുക്ക് ഷേപ്പ് വിഡ്ത്ത് വരുന്നത് 40 ആണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 ആണ് കിട്ടുന്നത്. ആ 10 ഇഞ്ച് ഞാൻ അതുപോലെ തന്നെ മാർക്ക് ചെയ്യണം. ഇവിടെ ലൂസ് കൊടുക്കുന്നില്ല കേട്ടോ, എങ്കിലും നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. അതിനുശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഇനി നിങ്ങൾക്ക് ലൂസ് വേണ്ടവർക്ക് ലൂസ് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് 21 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്, 21. അവിടുത്തെ വണ്ണം നിങ്ങൾ നോക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്നത്
44 ആണ്. അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 11 ഇഞ്ച്, 11 ഇഞ്ച്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ് കൊടുത്ത് 12 ഇഞ്ച്, 12 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇവിടെ നമ്മൾ 1 ഇഞ്ച് മാത്രമേ തയ്യൽത്തുമ്പോൾ കൊടുക്കാവുള്ളൂ. മുകളിലൊക്കെ നമ്മൾ 1.5 ആണ് കൊടുത്തത്. പക്ഷേ സ്ലിറ്റിൻ്റെ അവിടെ നിങ്ങൾ എത്രയാണേലും 1 ഇഞ്ച് മാത്രമേ കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ സ്ലിറ്റ് തയ്ച്ചു വരുമ്പോൾ ചരിഞ്ഞു പോകും. ഇനി താഴ്ത്ത വീതി നമ്മൾ എടുക്കുന്നത്, സ്ലിറ്റിൻ്റെ അവിടെ എടുത്തത് 12 ആണ്. അതിനേക്കാൾ 1 ഇഞ്ച് കൂട്ടി 13 ഇഞ്ച്. കറക്റ്റ് മുകളിലത്തെ അതേ വീതി തന്നെ മതിയെങ്കിൽ കറക്റ്റ് എടുക്കുക. ഞാനിവിടെ 1 ഇഞ്ച് കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് 1 ഇഞ്ച് മാത്രമേ കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്ലിറ്റിൻ്റെ അവിടെ തുടങ്ങുന്നിടത്തും താഴെ വരെ 1 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് കൊടുക്കാവുള്ളൂ. ഇനി നമ്മളിത് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതേപോലെ ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാലും മതി കേട്ടോ. അപ്പോൾ ഈ സ്കെയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ലത് വണ്ണം ഉള്ളവർക്കാണെങ്കിൽ വയറൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി സ്പേസ് അവിടെ കിട്ടും. വണ്ണം ഇല്ലാത്തവരെ നമ്മൾ വയറൊക്കെ കുറവുള്ളവരാണെങ്കിൽ തിരിച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് താഴേക്ക് സ്ലിറ്റിൻ്റെ അവിടേക്ക് ഇതുപോലെ വരച്ച് കൊടുക്കുക. അത് സ്ട്രേറ്റ് സ്കെയിൽ തന്നെ ഉപയോഗിക്കണം. അതിനുശേഷം തയ്യൽ തുമ്പ്. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും അടിയിലത്തെ വണ്ണം കൂടിയ പോർഷൻ 14 ഇഞ്ച്. അതനുസരിച്ച് വേണം നമ്മൾ തുണി ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കാൻ കേട്ടോ. തുണി ഒട്ടും വേസ്റ്റ് ആക്കരുത്. ഇവിടെ നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ്. ഇത് ബാക്ക് നെക്ക് ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 4 ഇഞ്ച്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇവിടെ നമുക്ക് ഷേപ്പ് കൊടുക്കുക. ഇവിടെ നമ്മൾ റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത്. ഇത് ബാക്കാണ്. ഇനി ഫ്രണ്ട് നമ്മൾ മാർക്ക് ചെയ്തു 6 ഇഞ്ച്. 6 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത്. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അവിടെ ഇപ്പം നെക്കിൻ്റെ വിഡ്ത്ത് മാറുന്നില്ല, 3 ഇഞ്ച് തന്നെയാണ്. അതിനുശേഷം ഇതും ബോക്സ് ആക്കി കൊടുത്ത് ഇവിടെ നമ്മളൊരു യു ഷേപ്പാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ക്യാൻവാസ് ഒന്നും വെക്കാതെയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ലൈനിങ് തുണി കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു യു ഷേപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ യുവിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് ആ ഒരു കോർണറിൽ ഇതുപോലെ മാത്രം വരച്ചു കൊടുക്കുക കേട്ടോ, യു ഷേപ്പിൽ. അപ്പോൾ നമ്മൾ അത് രണ്ടും വരച്ചു. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിരുന്നില്ല, അത് നെക്കിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി, അതിനുശേഷം നമ്മൾ ഫ്രണ്ട് ആംഹോള് കുഴിച്ച് കട്ട് ചെയ്തു. അത് നമ്മൾ ആദ്യം കട്ട് ചെയ്യരുത്, ബാക്കാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത്. ബാക്ക് ഇപ്പം നമ്മൾ ആദ്യം കട്ട് ചെയ്തു, അറിയാതെ കട്ട് ചെയ്ത് പോകരുത് കേട്ടോ. അതിനുശേഷം ഫ്രണ്ട് കട്ട് ചെയ്ത് പോകരുത്. അതിനുശേഷം നമ്മളിതുപോലെ ഫുള്ളായിട്ട് ആ ലൈനിൽ കൂടി കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത്. അതും നമ്മൾ ആദ്യം ഫ്രണ്ട് കട്ട് ചെയ്യരുത്, ബാക്ക് കട്ട് ചെയ്യണം. കാരണം ഇത് 4 നമ്മൾ ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിനേക്കാളും ഉയർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ബാക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇത്രയും കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ബാൻഡ് പോലെ, ഇതുപോലെ ഒരു സ്ട്രാപ്പ് പോലെ അവിടെ നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ നെക്കിൻ്റെ വീതി മാറിപ്പോകാതിരിക്കാനാണ്. നല്ല തുണിയിലേക്ക് വെച്ച് കട്ട് ചെയ്യുമ്പോൾ, അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം സെൻറ്റർ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെയെല്ലാം ചെസ്റ്റിൻ്റെ അവിടെയും ഷേപ്പിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ചെറിയ കട്ടിങ് സ്ലിറ്റിൻ്റെ അവിടെയും കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതെല്ലാം നല്ല തുണിയിലേക്കും ഇതേ വെച്ചിട്ട് തന്നെ ആ കട്ടിങ് കൊടുക്കുമ്പോൾ നമുക്ക് മാറിപ്പോകാതെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അതിനുശേഷം ഈ മാർക്കിങ് അതുപോലെ തന്നെ മറ സൈഡിലേക്ക് ഒന്ന് ഞാൻ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ വീണ്ടും അവിടെ വരച്ചു കൊടുക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ ഇതേ ലൈനിൽ കൂടി തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിനാണ് ഇപ്പോഴേ തന്നെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വരച്ചു. ഇവിടെ വരുമ്പോൾ സ്കെയിൽ തിരിച്ച് വയ്ക്കുക, എങ്കിലേ അവിടെ വീതി കിട്ടുള്ളൂ. അപ്പോൾ വീതി വയറ് കുറവുള്ളവരാണെങ്കിൽ സ്കെയിൽ തിരിച്ച് വെച്ചിട്ട് ആദ്യം വെച്ച പോലെ വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ മാത്രം എടുക്കുക കേട്ടോ, ബാക്ക് മാറ്റുക. കാരണം ബാക്കിലെ ആം ഹോള് നമ്മൾ കട്ട് ചെയ്തു, നെക്കും കട്ട് ചെയ്ത്. ഇനി ഫ്രണ്ടിലെ ഇത് രണ്ടും നെക്കും ആം ഹോളും കുഴിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ബാക്ക് പോർഷൻ മാറ്റിയിട്ട് ഫ്രണ്ട് ആം ഹോളും ഇപ്പം നെക്ക് കട്ട് ചെയ്തു. ഇനി ആം ഹോള് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നല്ല തുണിയിലേക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കി വെക്കണം കേട്ടോ. ചുളിവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, അളവ് മാറിപ്പോവും. അപ്പോൾ നമ്മൾ ഇനി നല്ല തുണി ഇതുപോലെ മടക്കിയിട്ടിരിക്കുകയാണ്. ഇത് ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടാണ് ഞാൻ മടക്കിയിട്ടിരിക്കുന്നത്. രണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് കട്ട് ചെയ്യാം, ആം ഹോളും നെക്കൊക്കെ കറക്റ്റാക്കി വെച്ചാൽ മതി. പക്ഷേ
ഇതുകൊണ്ട് രണ്ടായിട്ടേ മടക്കിയിട്ടുള്ളൂ. ബാക്കി പോർഷൻ നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഡിസൈൻ കണ്ടോ, ഇത് ഇങ്ങനെ വരുന്നത്. ഇനി നമ്മൾ ബാക്കിലേക്കും കൂടി വേണ്ടിയിട്ട് മടക്കിയിടുമ്പം ഈ ഡിസൈൻ തിരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഡിസൈനൊക്കെ ഉള്ള ക്ലോത്തുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രണ്ടും ബാക്കും വേർതിരിച്ച് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് മുകളിലേക്കാക്കി, ഡിസൈൻ മുകളിലേക്കാക്കി വെച്ചതിന് ശേഷം ഞാൻ ഈ ലൈനിങ് തുണി ഫ്രണ്ട് പോർഷൻ്റെ ഇതുപോലെ വെച്ച് കറക്റ്റാക്കി വെച്ച് കൊടുക്കണ്ട. ഈ സ്ട്രാപ്പ് നമ്മൾ കട്ട് ചെയ്യാതിരുന്നത്, കട്ട് ചെയ്തിരുന്നെങ്കിൽ അവിടെ നെക്കിൻ്റെ വിട്ത് നമ്മൾ മാറ്റി അറിയാതെ വെച്ച് പോവും. അപ്പോൾ ഇത് കറക്റ്റാക്കി വെച്ചാൽ നമ്മുടെ നെക്കിൻ്റെ വിട്ത് കണ്ട സൈഡിലേക്ക് ആക്കി വെച്ച് കഴിയുമ്പോൾ, ആ സ്ട്രാപ്പ് സെൻറ്ററിലാക്കി കറക്റ്റാക്കി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ വിട്ത് മാറുന്നില്ല. അതുപോലെ നെക്ക് നമ്മൾ ഇതിൽ കട്ട് ചെയ്യുന്നില്ല, നല്ല തുണിയിൽ നമ്മൾ ലൈനിങ്ങിൽ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അത് ബാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാം. അത് എളുപ്പത്തിന് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് കേട്ടോ, നെക്ക് കട്ട് ചെയ്യാതിരുന്നത്. ഇനി നമുക്ക് അതേ ലൈനിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ലെങ്ത് വരുമ്പോൾ നമ്മൾ 42 ഇഞ്ച് കറക്റ്റ് ഇവിടെ കൊടുക്കുക. കാരണം 41 ആണ് നമുക്ക് ലെങ്ത് വേണ്ടത്. 1 ഇഞ്ച് 1.5 ഇഞ്ചോളം തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പം 42.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ താഴെ മടക്കി അടിക്കാനും പോവും, മുകളിൽ ഷോൾഡർ അടിക്കുമ്പോഴും 1/2 ഇഞ്ച് പോവും. അപ്പം ലൈനിങ്ങിനേക്കാളും കൂട്ടി അത് എടുക്കാൻ നിങ്ങൾ മറക്കരുത്. കാരണം ലൈനിങ് നമ്മൾ നല്ല തുണിയേക്കാളും 1-3 ഇഞ്ചോളം കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇതേ ലൈനിൽ കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തു, ഇതും കറക്റ്റാക്കി മടക്കി വെച്ച് കൊടുക്കുക. ഇനി ഇത് ബാക്ക് പോർഷനാണ്. അപ്പോൾ ബാക്കും ഇതുപോലെ ആ ഡിസൈനൊക്കെ കറക്റ്റാക്കി ഇതുപോലെ തന്നെ വെച്ചതിന് ശേഷം നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്തു. അതിനുശേഷം ആം ഹോള് ബാക്കി പോർഷനും കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി ഇതെല്ലാം കൂടി കൂട്ടി വെച്ച് ആദ്യം നമ്മൾ ചെറിയ കട്ടിങ് കൊടുത്തിരുന്നില്ലേ, ചെസ്റ്റിൻ്റെ അവിടെ, ഷേപ്പിൻ്റെ അവിടെ, അതുപോലെ സ്ലിറ്റിൻ്റെ അവിടെ, അവിടെ എല്ലാം ഈ കട്ടിങ് കൊടുക്കുക. അപ്പോൾ ഈ കട്ടിങ്ങുകളെല്ലാം ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ആ ഇതിൻ്റെ വീതി ഒന്നും മാറിപ്പോവാതിരിക്കാനാണ്. അപ്പോൾ നമ്മളതും ചെയ്തു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സ്ലീവ് നമ്മൾ മുകളിൽ ആ കിട്ടിയ പോർഷനിൽ നിന്ന് ഇതുപോലെ 4 ആയിട്ട് മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ ലൈനിങ്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിനേക്കാളും 2 ഇഞ്ചോളം കൂട്ടിയെടുക്കണം. കാരണം താഴെ മടക്കി അടിക്കുമ്പോൾ പോവും, ഷോൾഡറിൻ്റെ അവിടെയും പോവും. അപ്പോൾ നിങ്ങൾക്ക് ലൈനിങ് തുണിയിൽ ലെങ്ത്ത് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ സൈഡിൽ കിട്ടിയ പോർഷൻ ഉണ്ടല്ലോ, അത് ഇവിടെ യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതേപോലെ വന്ന പോർഷൻ ഇങ്ങനെ വീതി കുറവാണെങ്കിൽ ഇവിടെ വെച്ച് യോജിപ്പിക്കുക, ലെങ്ത്ത് കുറവാണെങ്കിൽ ഇവിടെ വെച്ച് യോജിപ്പിക്കുക. അപ്പോൾ അതിനാണ് നമ്മൾ കറക്റ്റ് തുണി മടക്കിയെടുക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് തികയില്ല, അല്ലെങ്കിൽ തുണി കൂട്ടിയെടുക്കണം. ഇപ്പോൾ ഞാൻ ലൈനിങ് വെച്ചിട്ടല്ല, ഈ സ്ലീവിൽ ലൈനിങ് വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി പോർഷനിൽ നിന്ന് കിട്ടിയ തുണിയിൽ 4 ലെയർ ഇതുപോലെ ഇട്ടിട്ട് നല്ല തുണിയിലാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് വേണ്ടവർ ലൈനിങ്ങും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഡിസൈൻ ഒന്നും തലതിരിഞ്ഞു പോകരുത്, എല്ലാം ഒരേ സൈഡിലേക്ക് തന്നെ വരണം. ഇവിടെ നമുക്ക് സ്ലീവിന് ലെങ്ത്ത് കണ്ടോ, വിട്ത് ഇവിടെ സെൻറ്ററിൽ കട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ കട്ടിങ് കിട്ടാതെ ഇവിടെ മടങ്ങിയ സൈഡാണ് നമുക്ക് സാധാരണ രീതിയിൽ കിട്ടുന്നത്. അപ്പോൾ ഇതെനിക്ക് കിട്ടിയില്ല അങ്ങനെ. അതുമാത്രമല്ല, അങ്ങനെ വേണം എന്നുള്ളവർ കണ്ടോ, ഇവിടെ ഇതുപോലെ മടക്കിയതിന് ശേഷം ബാക്കി സൈഡിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവിടെ യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ആവശ്യമുള്ള വിട്ത്, ലെങ്ത്ത് നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും 1-2 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഇപ്പോൾ എനിക്ക് സെൻറ്ററിൽ ഞാൻ സ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഈ സെൻറ്ററിൽ ഈ കട്ടിങ് വന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ല. അപ്പോൾ സെൻറ്ററിൽ ഒരു സ്ലിറ്റ് കൊടുക്കുന്നതുകൊണ്ട് 3 ഇഞ്ചോളം സ്ലിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കട്ടിങ് സെൻറ്ററിലേക്ക് തന്നെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തുണി കിട്ടുന്നത് പോലെ എടുക്കുക. അപ്പോൾ നമ്മളിതുപോലെ 4 ലെയറ് 2 സ്ലീവിലും വേണ്ടിയിട്ട് എടുത്തു. ഇവിടെ ഫുൾ സ്ലീവാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 22 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഈ 1/2 ഇഞ്ച് നമുക്കിവിടെ യോജിപ്പിക്കുമ്പോൾ പോകും. നമ്മൾ ഈ സെൻറ്ററി യോജിപ്പിക്കണമല്ലോ. അതിനുശേഷം ബാക്കി നമ്മളിവിടെ മാർക്കിംഗ് വരുന്നത് ചെസ്റ്റിനേക്കാളും, ചെസ്റ്റ് ഇവിടെ 40 ആണ്, അതിൻ്റെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ആ 10 ആണ് നമ്മൾ മാർക്ക് ചെയ്തത്. അതിനുശേഷം ആ ചെസ്റ്റിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 14 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, അതാണ് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റ് സ്ലീവ് കിട്ടും കേട്ടോ. അതിനുശേഷം ആ 4 മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഇതുപോലെ കോൺ പോലെ വരച്ചതിന് ശേഷം മോളി മാർക്ക് ചെയ്ത അതേ 10 താഴേക്കും കൂടെ മാർക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ചെസ്റ്റ് അനുസരിച്ച് ഇതുപോലെ 4 കൊണ്ടും 10 കൊണ്ടും ഒക്കെ ഡിവൈഡ് ചെയ്യുക കേട്ടോ.
ഇനി നമുക്ക് ഈ ലൈനിൻ്റെ ഹാഫ് കണ്ടതിന് ശേഷം ഒരു ഹാഫ് ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഈ സ്കെയിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക, ഇല്ലെങ്കിൽ ഒന്ന് അത് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അവിടെ നിന്ന് താഴേക്ക് ആ ലൈനിലേക്ക് ഇതുപോലെ ആർച്ച് പോലെ വരച്ചതിന് ശേഷം ഇനി നമ്മൾ തുണിയുള്ളിടത്തോളം അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇനി ഇവിടെ നമ്മൾ ആവശ്യമുള്ളത് 5 ഇഞ്ചാണ്. അത് ഞാൻ മാർക്ക് ചെയ്തു താഴത്തെ വിഡ്ത്ത്. അതിനുശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഈ പോയിൻ്റുകൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സ്കെയിൽ ഉണ്ടെങ്കിൽ ഇതായിരിക്കും നല്ലത്. സ്ട്രെയിറ്റ് സ്കെയിലാകുമ്പോൾ ഒന്നും കൂടി നമ്മൾക്ക് ലൂസായിട്ട് വരും. ഇനി സ്കെയിൽ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ ലൈനിൽ കൂടി ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫുൾ സ്ലീവ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത് എടുക്കുക, അതിനേക്കാളും 2 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ അത് ഞാൻ നമ്മൾ സ്ലിറ്റൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അതായിരിക്കും എളുപ്പം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഈ സെൻറ്റർ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് സ്ലീവിൻ്റെ കേട്ടോ. അപ്പോൾ അടിവരെ നമ്മൾ യോജിപ്പിക്കുന്നില്ല, സെൻറ്ററിൽ നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് നമുക്ക് മടക്കി അടിക്കണമല്ലോ അടിയിൽ, അതൊന്ന് മാർക്ക് ചെയ്തു. അതിന് ശേഷം അവിടെ നിന്ന് 3 ഇഞ്ച് മുകളിലേക്കാണ് സ്ലിറ്റ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ലിറ്റ് ആവശ്യമില്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടിക്കേണ്ട അവിടെ മടങ്ങി സൈഡാണ് കിട്ടുന്നതെങ്കിൽ അതും ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ഇവിടം വരെ വന്നു, സ്ലിറ്റിൻ്റെ ആ പോർഷൻ വരെ 1/2 ഇഞ്ച് വിട്ട് അടിച്ചു വന്നു. അതിനുശേഷം അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തി. ഇനി നമ്മൾ ചുരിദാറിനൊക്കെ സ്ലിറ്റ് ഇടുന്ന പോലെ തന്നെയാണ് ഇവിടെയും ഇടുന്നത് കേട്ടോ. ഇതുപോലെ തയ്യൽ തുമ്പുകൾ വിടർത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ അടിയിൽ നിന്ന് മടക്കി കണ്ടോ, ഇതേപോലെ എടുത്തതിന് ശേഷം തയ്യൽ തുമ്പ് വിടർത്തി ഓരോ സൈഡിലെയും ആദ്യം 1/2 ഇഞ്ച് മടക്കി, വീണ്ടും 1/2 ഇഞ്ച്. നമ്മൾ തയ്യൽ തുമ്പ് ആകെ 1/2 ഇഞ്ച് കൊടുത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് 1/4 ഇഞ്ച് ഞാൻ മടക്കുന്നുള്ളൂ കേട്ടോ. 1/4 ഇഞ്ച് ആദ്യം മടക്കി, വീണ്ടും 1/4 ഇഞ്ച് മടക്കി, ഇതുപോലെ അടിച്ച് സ്ലിറ്റ് അവിടെ തുടങ്ങുന്നിടത്ത് കൊണ്ടുവന്ന് ഒരു 1/2 ഇഞ്ച് കൂടെ മുകളിലേക്ക് കയറ്റി നിർത്തുക. അതിന് ശേഷം ഇതുപോലെ തിരിച്ചു കൊണ്ടുവന്ന് അടുത്ത പോർഷനിലേക്ക് അടുത്ത സൈഡും ഇതുപോലെ മടക്കി കൊടുക്കുക. അതിനുശേഷം ക്രോസ് ചെയ്ത് ഇവിടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. വീണ്ടും അവിടെ കുത്തി നിർത്തിയതിന് ശേഷം താഴേക്ക് മടക്കി അടിച്ച് അവസാനിപ്പിക്കുക. കണ്ടോ, ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി താഴെ നമുക്ക് മടക്കി അടിക്കാനുണ്ട്. അപ്പോൾ അതും മടക്കി അടിക്കണം. കണ്ടോ, വളരെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ മടക്കി അടിക്കുക. ആദ്യം 1/2 ഇഞ്ച് മടക്കുക, വീണ്ടും 1/2 ഇഞ്ച് മടക്കുക. അതിനുശേഷം അടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ്ങും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുക. അതുപോലെ സ്ലിറ്റ് ഇടുന്നുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ സെൻറ്ററിൽ കൂടെയും കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ, എങ്കിലേ നമുക്ക് സ്ലിറ്റ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ലൈനിങ് ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചുറ്റും അടിച്ച് ഒരേ ലെവലിലാക്കി കൊടുക്കാം, മാറിപ്പോവാതിരിക്കാൻ, അല്ലെങ്കിൽ പിൻ കുത്തി വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അടുത്ത സൈഡ് നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തു. ഇനി നമുക്കൊന്നും കൂടി പതിച്ച് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ അടുത്ത സൈഡിൽ കൂടി അടിച്ച് ഇവിടെ വന്ന് കുത്തി നിർത്തിയതിന് ശേഷം സ്ലിറ്റിൻ്റെ സൈഡിൽ കൂടി നമുക്കൊന്ന് പതിച്ചടിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ കയറ്റി കൊടുക്കുക. അതിനുശേഷം സ്ലിറ്റ് തുടങ്ങുന്നിടത്ത് കുത്തി നിർത്തിയിട്ട് അടുത്ത സൈഡിലേക്ക് പോവുക. അവിടെയും സൈഡിൽ കൂടി തന്നെ പതിച്ച് അടിച്ച് വരിക കേട്ടോ. താഴെ എത്തിക്കഴിയുമ്പോൾ വീണ്ടും നമുക്ക് അടിയിലത്തെ പോർഷൻ ഒന്നും കൂടി പതിച്ചടിക്കുക. അപ്പോൾ അവിടെയും കുത്തി നിർത്തുക. അതിനുശേഷം തിരിച്ചെടുത്ത് വീണ്ടും അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഒരു സ്ലീവ് ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ സെൻറ്റർ നമ്മൾ കൂട്ടി യോജിപ്പിച്ചില്ല, അതൊന്ന് പതിച്ചടിക്കണം. അപ്പോൾ ഈ തയ്യൽ തുമ്പ് ഇതുപോലെ ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം ഒരു സൈഡിൽ കൂടി ഇതുപോലെ പതിച്ചടിച്ച് വന്ന് നമ്മൾ സ്ലിറ്റ് തുടങ്ങിയെടുത്ത് കുത്തി നിർത്തിയതിന് ശേഷം അടുത്ത സൈഡിലേക്ക് ഇതുപോലെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും അടിച്ച് മുകളിലേക്ക് വരിക കേട്ടോ. അതിനുശേഷം ഇതുപോലെ അടിച്ച് അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അടിച്ചെടുത്തു. ഇനി ലൈനിങ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ലൈനിങ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ഉൾവശത്ത് നിന്ന് കണ്ടോ ഇതേപോലെ. അപ്പോൾ ലൈനിങ്
ഇതെൻ്റെ ഒപ്പത്തിന് വെച്ച് തന്നെ അടിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ചുറ്റും ആദ്യം ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ, നല്ല തുണിയും ലൈനിങ്ങും കൂടെ. അപ്പോൾ നമ്മൾ നല്ല രണ്ട് സൈഡും ഒരുപോലെ വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യുന്നതിനാണ് കേട്ടോ. അതുപോലെ സെൻറ്ററുകൾ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓൾറെഡി ഒരു ലൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് കുഴിച്ച് ഒരു ഹാഫ് ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ അവസാനിപ്പിക്കുക. അപ്പോൾ ഇവിടെ ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്, ഇതാണ് ഫ്രണ്ട് പോർഷൻ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് സൈഡും നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. അപ്പോൾ ഇത്രയും പോർഷനാണ് ഫ്രണ്ടിലേക്ക് കുഴിച്ച് കട്ട് ചെയ്തപ്പോൾ കട്ടായി പോയത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല വശങ്ങൾ ഒരുപോലെ തന്നെ ഇടണം കേട്ടോ. ഇനി നമുക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ. ഇപ്പോൾ ഇത് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ ലൈനിങ് വെച്ചു. ഈ ബാൻഡ് നമ്മൾ കട്ട് ചെയ്യാതിരുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തത് നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ സെൻറ്ററും കൂടെ ഒരുപോലെ വെച്ചതിന് ശേഷം, അപ്പോൾ ആ നെക്കിൻ്റെ വിട്ട് മാറിപ്പോകാതിരിക്കാനാണ് നമ്മൾ ആ ബാൻഡ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ നല്ല വശത്തേക്കാണ് നമ്മൾ ലൈനിങ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഫുള്ളായിട്ട് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ ചുറ്റും, അല്ലെങ്കിൽ നമുക്ക് ആ സൈഡെല്ലാം മാറിപ്പോകും. അതിനുശേഷം കാലിഞ്ച് വീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക കേട്ടോ. കാലിഞ്ച് മാത്രം എല്ലായിടത്തും എടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഷേപ്പ് മാറിപ്പോൾ. ഇവിടെ നമ്മൾ ക്യാൻവാസ് ഒന്നും വെക്കാതെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നല്ല തുണിയിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്യാതിരുന്നത്. അങ്ങനെ ഫുള്ള് നമ്മൾ തിരിച്ച് തിരിച്ച് കൊടുക്കുക, വലിക്കരുത്. നമ്മൾ പിൻ ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടോ, കാലിഞ്ച് ഇതുപോലെ വിട്ട്. ഇനി നമ്മൾ തയ്യൽ തുമ്പ് വിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല തുണിയിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ലൈനെ കൊള്ളാതെ നമ്മൾ ആ കാലിഞ്ച് വിട്ട തയ്യൽ തുമ്പുണ്ടല്ലോ, അത് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക കേട്ടോ. തുമ്പിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. ഇത് നമുക്ക് തിരിച്ചിടുമ്പോൾ ഈ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ലൈനിങ്ങും ആ തയ്യൽ തുമ്പും കൂടി ഇങ്ങനെ ചുറ്റി പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, ഈ തയ്യൽ തുമ്പ് ലൈനിങ്ങിൻ്റെ സൈഡിലേക്ക് വരത്തക്ക രീതിയിൽ പതിച്ചടിച്ചതിന് ശേഷം ഇത് ഉള്ളിലേക്ക് മറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഫ്രണ്ടും ബാക്കും നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ പതിച്ച് അടിച്ച് എടുക്കണം കേട്ടോ. അതെങ്ങനെയാണെന്ന് നോക്കാം കണ്ടോ. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസ് ഇതുപോലെ ലൈനിങ് നമ്മളുടെ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക. അപ്പോൾ തയ്യൽ തുമ്പ് റൈറ്റ് സൈഡിലായിരിക്കണം താഴത്തെ പോർഷൻ. ലൈനിങ്ങിലോട് കൂടിയിട്ട് പതിച്ച് അടിച്ചു കൊടുക്കുക, സൈഡിൽ കൂടി ഇതുപോലെ അടിച്ചു കൊടുക്കുക, ചുറ്റും നെക്കിന് ചുറ്റും അടിച്ചു കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നതനുസരിച്ച് നമ്മൾ ഈ ലൈനിങ് മാറ്റി മാറ്റി തയ്യൽ തുമ്പുമായിട്ട് ഇതുപോലെ പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ചുറ്റി നമ്മൾ നെക്കിന് ലാസ്റ്റ് വരെ എത്തി, അടുത്ത സൈഡിൽ മുകൾ വരെ എത്തി നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ചു. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി അതിന് ശേഷം നമ്മളിത് ഉൾവശത്തേക്ക് മറയ്ക്കുക. അപ്പോൾ നമ്മൾ ക്യാൻവാസ് ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ക്രോസ് പീസ് ഒന്നുമില്ലാതെ ഇങ്ങനെയാണ് ലൈനിങ് വെച്ചിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടി. ഇനി ഇത് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. ഇപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഇതിൽ കൂടി സൈഡിൽ കൂടി പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു കാലിഞ്ച് വിട്ട് ഒന്നും കൂടി നമ്മൾ പതിച്ച് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ പിൻ ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ, എങ്കിൽ നമുക്ക് ആ നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. നെക്കൊക്കെ അടിക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ അടിക്കണം, സ്പീഡിലൊന്നും അടിച്ച് വിടരുത്, അതുപോലെ വലിക്കൊന്നും ചെയ്യരുത്. സ്റ്റിച്ച് ചെയ്ത് വരുന്നതനുസരിച്ച് ഇതുപോലെ വിട്ട് വിട്ട് തിരിച്ച് തിരിച്ച് കൊടുക്കുക, ഇത് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് വരിക കേട്ടോ, എങ്കിലേ നമുക്ക് ആ ഷേപ്പ് കിട്ടുകയുള്ളൂ. അതുപോലെ തയ്യൽ തുമ്പ് നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എല്ലായിടത്തും ഒരുപോലെ തന്നെ എടുക്കണം, എങ്കിലും ഷേപ്പ് മാറിപ്പോകും കേട്ടോ. ഇനി നമ്മൾ കാലിഞ്ച് വിട്ട് ഒന്നും കൂടി പതിച്ച് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ അടിച്ച് സ്പീഡ് കുറച്ച് അടിക്കണം, അടിച്ചു വരുന്നതനുസരിച്ചിട്ട് ഷേപ്പുകളൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ തിരിച്ച് കൊടുത്ത് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ചു. അപ്പോൾ നമ്മൾ ബാക്ക് പോർഷനും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തു കേട്ടോ. ഇത് ഉള്ളിലേക്കാക്കി ഇങ്ങനെ പതിച്ച് അടിച്ചു, തയ്യൽ തുമ്പ് നമ്മൾ ലൈനിങ്ങിലേക്ക് പതിച്ചടിച്ചു. പക്ഷെ മുകളിൽ നമ്മൾ പതിച്ചടിച്ചിട്ടില്ല, ബാക്ക് പോർഷൻ്റെ ഫ്രണ്ട് നമ്മൾ മുകളിൽ പതിച്ചടിച്ചിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് കാണിക്കാം. കണ്ടോ, ഈ നല്ല വശങ്ങൾ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഒരുപോലെ വെച്ച് കൊടുക്കുക. നെക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ഫ്രണ്ട് പോർഷൻ്റെ മാത്രമാണ്.
ഇത് നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് ഈ ബാക്ക് പോർഷൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്ക് പോർഷൻ്റെ ഈ ലൈനിങ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക, കണ്ടോ. ഷോൾഡർ കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം ലൈനിങ് മാത്രം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബാക്ക് പോർഷൻ്റെ ലൈനിങ് മാത്രം ഇതുപോലെ പിടിച്ച് കൊണ്ടുവരിക കേട്ടോ. കുറച്ച് അവിടെ ടൈറ്റായിട്ട് നിൽക്കും, എങ്കിലും പിൻ കുത്തി വെച്ചിട്ട് ചെയ്യാം. ഞാൻ ഒന്നും കൂടി കാണിക്കാം. റൈറ്റ് സൈഡിൽ കണ്ട ഇതുപോലെ നെക്ക് രണ്ടും കറക്റ്റാക്കി വെച്ചതിന് ശേഷം, ഷോൾഡർ ഒരുപോലെ വെച്ചതിന് ശേഷം ബാക്ക് സൈഡിലെ ലൈനിങ് ഫ്രണ്ടിലേക്ക് ഇതുപോലെ തിരിച്ച് കൊണ്ടുവന്ന് ഫ്രണ്ടിൽ ഫുള്ള് കവർ ചെയ്ത് നീറ്റാക്കിയിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് പിൻ ചെയ്ത് വെക്കുക. അവിടെ ചുളിവൊന്നുമില്ലാതെ എല്ലാ ലെയറും കറക്റ്റാക്കി പിൻ ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ ബാക്കിലും ക്രോസ് പീസൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ തയ്യൽ തുമ്പ് ഉള്ളിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മൾ ഇതുപോലെ ഈ പിൻ ചെയ്ത് വെച്ച പോലെ തന്നെ ഷോൾഡർ ഹാഫ് ഇഞ്ച് വീതിയിൽ അടിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കിലെ ലൈനിങ് ആണ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഹാഫ് ഇഞ്ച് വിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഷോൾഡർക്ക് അടിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ, കാരണം അല്ലെങ്കിൽ വിട്ടുപോകും. ഇതുപോലെ ഇനി അടുത്ത ഷോൾഡറും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പിന്നൂരുന്നതനുസരിച്ച് ലൈനിങ്ങും എല്ലാത്തിൻ്റെയും ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടോ, ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇനി നമ്മൾ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ലൈനിങ് ബാക്കിലേക്ക് തന്നെ, നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന ലൈനിങ് ബാക്കിലേക്ക് തന്നെ തിരിച്ച് കൊണ്ടുപോകാം കണ്ടോ, ഇതുപോലെ കൊണ്ടുപോകും. അപ്പോൾ നോക്കി, ആ തയ്യൽ തുമ്പുകളെല്ലാം ഉള്ളിലായി കണ്ടോ. ഉൾവശം എന്തൊരു നീറ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് മാത്രമേ നമ്മൾ സൈഡ് പതിച്ചടിച്ചിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഇതുപോലെ ഷോൾഡറിൻ്റെ ഒരു സൈഡിൽ നിന്ന് കൊണ്ടുവന്ന് പതിച്ചടിച്ചു കൊടുക്കുക. അതിനുശേഷം കാലിഞ്ച് വിട്ട് വീണ്ടും അടിക്കുക. അപ്പം ഇത് ബാക്കിൽ നമുക്ക് നെക്ക് പതിച്ചടിക്കുന്നതിന് വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ കൊണ്ടുവന്ന് നെക്കിൻ്റെ അവിടെ എത്തിയതിന് ശേഷം, കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ച് സൈഡിൽ കൂടി അടിച്ചു പോവുക കേട്ടോ. ഇവിടെ നമുക്ക് പിൻ കുത്തി വെച്ചിട്ട് അടിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ അടുത്ത ഷോൾഡറിൻ്റെ അവിടെ എത്തിയതിന് ശേഷം വീണ്ടും തിരിച്ച് ഷോൾഡറിൻ്റെ അറ്റത്ത് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒന്നും കൂടി കാലിഞ്ച് വിട്ടിട്ട് പതിച്ചടിക്കുകയാണ് കേട്ടോ, ബാക്കിലെ നെക്കിലെ പോർഷൻ. അപ്പം നമ്മൾ ആദ്യം അടിച്ച് തയ്യലിൻ്റെ കാലിഞ്ച് വിട്ട് ഇതുപോലെ ചുറ്റി അടുത്ത ഷോൾഡറിൽ അവസാനിപ്പിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും അടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ കിട്ടി. ഇനി ഇതെല്ലാം വിടർത്തിയിട്ടിട്ട് നമുക്ക് ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്യുക കേട്ടോ. കട്ട് ചെയ്ത് കറക്റ്റാക്കി കൊടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സൈഡ് ചുറ്റും അടിച്ചു കൊടുക്കാം കേട്ടോ, ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ മാറിപ്പോകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഞാനിപ്പം ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഏതാണ് എളുപ്പം അതനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫുള്ള് അറ്റം വരെ ഞാൻ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഷേപ്പിൻ്റെ അവിടെ, സ്ലിറ്റിൻ്റെ അവിടെയൊക്കെ പിൻ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ ഷേപ്പ് മാറിപ്പോവും. അതിനുശേഷം താഴെ നമ്മൾ ലൈനിങ് മടക്കി അടിക്കണ്ടേ, അത് മടക്കി ഇതുപോലെ അടിച്ചു കൊടുക്കുക. ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ട്രിം ചെയ്ത് കറക്റ്റാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് സ്ലീവ് യോജിപ്പിച്ചെടുക്കുക. അപ്പം നമ്മൾ ഫ്രണ്ട് സൈഡ് സ്ലീവിൻ്റെ കുഴിച്ച് കട്ടി മാർക്ക് ചെയ്തത് ഫ്രണ്ട് നെക്കിൻ്റെ അവിടേക്കാണോ എന്ന് ശ്രദ്ധിക്കണം, ഫ്രണ്ട് പോർഷനിലേക്ക്. അതിനുശേഷം അത് കറക്റ്റാക്കി നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും ഇതുപോലെ കറക്റ്റ് സെൻറ്റർ വെച്ച് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ സൈഡിലേക്ക് അടിച്ചു വരിക കേട്ടോ. അടിച്ചു വന്നതിന് ശേഷം വീണ്ടും കുത്തി നിർത്തി ബാക്കിലേക്ക് തന്നെ പോയി അടുത്ത സൈഡിലേക്ക് പോകാം. കാരണം രണ്ട് പ്രാവശ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ സ്ലീവ് നല്ല ബലത്തിൽ ഇരിക്കും. അതുപോലെ രണ്ട് സൈഡിലും ചെയ്യുക. അപ്പോൾ ഇവിടെയും ഫ്രണ്ട് പോർഷൻ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് തന്നെയാണോ എന്ന് നോക്കിയിട്ട് വേണം സെൻറ്റർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടോ, നല്ല വശങ്ങൾ സ്ലീവിൻ്റെയും സെൻറ്ററിൻ്റെയും ഒരുപോലെ വെച്ച് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ അടിച്ച് നമ്മൾ ഒരു സൈഡിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്ലീവ് ഇങ്ങനെ വെച്ച് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിക്കരുത്, ഇതൊരു വളഞ്ഞ ഷേപ്പ് ആയതുകൊണ്ട് ക്രോസ് കട്ട് പോലെ വരുന്നതുകൊണ്ട് വലിക്കുന്നതനുസരിച്ച് ഷേപ്പൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതനുസരിച്ച് അനുസരിച്ച് വിട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അറ്റം വരെ എത്തി കണ്ടോ,
ഇവിടെ എത്തിയപ്പോൾ സ്ലീവിന് ലെങ്ത് കൂടുതലുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അവസാനിപ്പിക്കാം. ഞാനിത് തിരിച്ച് കുത്തി നിർത്തി തിരിച്ച് വീണ്ടും ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണ്. നമുക്ക് എന്തായാലും രണ്ട് സ്റ്റിച്ച് കൊടുക്കണമല്ലോ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമുണ്ട്. അതിനുശേഷം തിരിച്ച് സെൻറ്ററിലേക്ക് തന്നെ വന്നു. കണ്ടോ, ഇവിടെ സെൻറ്ററിൽ എത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ അടുത്ത സൈഡിലേക്ക് പോവുകയാണ്. കണ്ടോ, സെൻറ്ററിൽ നിന്നാണല്ലോ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അടുത്ത സൈഡിലേക്ക് വീണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ 1/4 ഇഞ്ച് എത്രയാണ് നമ്മൾ തയ്യൽ തുമ്പ് എടുക്കുന്നതെങ്കിൽ അത് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അടുത്ത സൈഡ് എത്തി. അപ്പോൾ ലൈനിങ്ങും എല്ലാം കറക്റ്റാക്കിയിട്ട് വെക്കണം കേട്ടോ, ഒന്നും വിട്ടു പോകരുത് ലെയറുകൾ. അതിനുശേഷം ഇവിടെ എത്തി കുത്തി നിർത്തി. ഇതിപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് കൂടുതലുള്ളത് കൊണ്ടാണ് കേട്ടോ, അത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം അടുത്ത സൈഡിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്, കാരണം രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ സെൻറ്ററിൽ എത്തി അവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് സ്റ്റിച്ചും കഴിഞ്ഞു, രണ്ട് സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കിക്കേ, രണ്ട് സ്ലീവിനും നമുക്ക് വീതി കൂടുതലാണ്. കണ്ടോ, ചെസ്റ്റിൻ്റെ അവിടെ വീതി കൂടുതലാണ്. അപ്പോൾ ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്യാം. താഴെ നമ്മൾ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ചെസ്റ്റിൻ്റെ അവിടെ തയ്യൽ തുമ്പ് കൊടുത്തിട്ടില്ലേ, അവിടേക്ക് ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് നമുക്കത് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതിന് ശേഷം രണ്ട് സൈഡും നമ്മൾ ഇത് രണ്ടും കറക്റ്റാക്കി വെച്ച് പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെസ്റ്റിൻ്റെ അവിടെയൊക്കെ കറക്റ്റ് രണ്ട് തയ്യൽ തുമ്പ് ഒരുപോലെ വെച്ച് നമ്മൾ ഷേപ്പും എല്ലാം ഇതുപോലെ പിൻ ചെയ്ത് സ്ലിറ്റിൻ്റെ അവിടം വരെ കണ്ടോ പിൻ ചെയ്ത് വെച്ച് കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ നമുക്കിതെല്ലാം ഷേപ്പ് മാറിപ്പോവും, ലൈനിങ് വ്യത്യാസം വരും. അപ്പോൾ കറക്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സ്ലിറ്റിൻ്റെ അവിടം വരെ നമ്മൾ അവസാനിപ്പിക്കുക, സ്ലീവിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട്. അപ്പോൾ താഴെ ഞാൻ മടക്കി അടിച്ചു. ഇനി നമ്മൾ ഈ സ്ലീവും ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ വരച്ച ലൈൻ വെച്ചിട്ട് ഇതുപോലെ സ്ലീവിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നു. കണ്ടോ, ചെസ്റ്റിൻ്റെ അവിടെ എത്തി. നമ്മൾ ഓരോന്നും സ്റ്റിച്ച് ചെയ്ത് വരുന്നതനുസരിച്ച് പിന്നൂരി കൊടുക്കുക. ഇവിടെ ചെസ്റ്റിൻ്റെ അവിടെ രണ്ട് തയ്യൽ തുമ്പും കറക്റ്റായിട്ട് വരണം, ഇല്ലെങ്കിൽ കൈയുടെ അവിടെ പിടുത്തം വരും കേട്ടോ. ഇപ്പോൾ ഷേപ്പിൻ്റെ അവിടെ വരെ വന്നു. അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ലാസ്റ്റ് സ്ലിറ്റാണ് ഇവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ വന്നു കഴിയുമ്പോൾ അവിടെ കുത്തി നിർത്തി അവസാനിപ്പിക്കുക, സൈഡിലേക്കൊന്നും പോകരുത്. ഇനി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണ്ടേ, നമുക്കിത് ആവശ്യമുണ്ടെങ്കിൽ അഴിച്ചിടാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതും കറക്റ്റായിട്ട് 1/4 ഇഞ്ച് വീതിയിൽ കൊടുത്ത്, ഇതിപ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോൾ ഇവിടെ 1/4 ഇഞ്ച് നമ്മളിത് രണ്ട് ലൈനും കൂടി ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ആദ്യത്തെ ലൈനിലേക്ക് തന്നെ വരിക, 1/4 ഇഞ്ച് ഇവിടെ വ്യത്യാസപ്പെടുത്തി കൊടുക്കരുത് ഈ സൈഡ് താഴെ വരുമ്പോൾ. അപ്പോൾ നമുക്ക് അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കും സ്ലിറ്റ് ഇടുമ്പോൾ വൃത്തിയായിട്ട് കിട്ടില്ല. അതിനുശേഷം താഴെ മടക്കി അടിക്കാനുള്ള മടക്കി അടിക്കുക. കണ്ടോ, സ്ലിറ്റ് നമ്മൾ ഇതുപോലെ ആക്കി കൊടുത്തു. അപ്പോൾ അവിടേക്ക് ഇനി സ്റ്റിച്ച് ചെയ്തു പോകും. ഇവിടെ സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, 1 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. കൂടുതൽ കൊടുത്താൽ ചുളിവുകൾ വരും കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ ആദ്യം 1/2 ഇഞ്ച് മടക്കി, വീണ്ടും 1/2 ഇഞ്ച് മടക്കി ഇവിടെ എത്തിക്കഴിയുമ്പോൾ തയ്യൽ തുമ്പ് വിടർത്തി കൊടുക്കുക. അതിനുശേഷം ക്രോസ് ചെയ്ത് അടുത്ത സൈഡിലേക്ക് ഇതുപോലെ ആ സൈഡും ഇതുപോലെ തന്നെ മടക്കി അടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. താഴെ ഇപ്പോൾ മടക്കി അടിച്ചിട്ടില്ല, അത് നമുക്ക് പിന്നെ അടിക്കാം. ഇപ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ ആദ്യം 1/2 ഇഞ്ച് മടക്കി, വീണ്ടും 1/2 ഇഞ്ച് മടക്കി നമ്മൾ ഇതുപോലെ അറ്റത്ത് നിന്ന് താഴെ നിന്ന് അടിച്ച്. അപ്പോൾ ഈ ലൈനിങ് കണ്ടോ, ഇതെല്ലാം കറക്റ്റാക്കി അങ്ങനെ തന്നെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് അടിച്ചു വരിക കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നതനുസരിച്ച് മടക്കി മടക്കി കൊടുക്കുക, അല്ലെങ്കിൽ ആദ്യമേ പിൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടിക്കാം. നമ്മളിപ്പോൾ ഇവിടെ എത്തി, സ്ലിറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ കറക്റ്റായിട്ട് ഈ രണ്ട് തയ്യൽ തുമ്പും വിടർത്തിയതിന് ശേഷം ഇതുപോലെ അടിച്ച് എത്തി ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റുക കേട്ടോ. അതിനുശേഷം അവിടെ കുത്തി നിർത്തിയതിന് ശേഷം വീണ്ടും അടുത്ത സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. ഇനി അടുത്ത സൈഡ് ഇതുപോലെ ആദ്യം 1/2 ഇഞ്ച് മടക്കി, വീണ്ടും 1/2 ഇഞ്ച് മടക്കി, അതിനുശേഷം ക്രോസ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക കേട്ടോ. ഈ സൈഡിലേക്ക് ഇതുപോലെ ഈ സ്ലിറ്റ് കറക്റ്റാക്കി സ്ട്രെയിറ്റാക്കി വെച്ചതിന് ശേഷം കണ്ടോ, ഇതുപോലെ ക്രോസ് ചെയ്ത് വീണ്ടും അവിടെ കുത്തി നിർത്തി. ഇനി താഴേക്ക് ആദ്യം അടിച്ചതുപോലെ തന്നെ അടിച്ച് വരുന്നതനുസരിച്ച് മടക്കി മടക്കി കൊടുക്കുക.
ഇനി ബുദ്ധിമുട്ടുള്ളവർ ആദ്യമേ തന്നെ പിൻ ചെയ്തിട്ട് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വന്നാൽ മതി കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് വരുന്നതനുസരിച്ച് പിൻ ഊരി കൊടുത്താൽ മതി. കണ്ടോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് വരെ. ഇപ്പം ലൈനിങ്ങൊക്കെ കറക്റ്റാക്കി ആദ്യമേ പിൻ ചെയ്ത് വെക്കണം കേട്ടോ, അവസാനിപ്പിക്കുക. ഇനി നമുക്കൊന്നും കൂടി പതിച്ചടിക്കണം. അപ്പോൾ നമ്മൾ കണ്ടോ, ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു, ഇനി സൈഡിൽ കൂടി പതിച്ചടിക്കുക. അത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ഇതുപോലെ സൈഡിൽ കൂടി അടിച്ച് ഇവിടെ സ്ലിറ്റിൻ്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ ഈ കോർണറിൽ കൊണ്ടുവന്ന് അവിടെ കുത്തി നിർത്തിയിട്ട് വീണ്ടും തിരിച്ച് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് അടിച്ചു പോരുക കേട്ടോ. ഇവിടെയൊക്കെ അടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഷേപ്പ് മാറും കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ചു അവസാനിപ്പിച്ചു. താഴെ ഇനി മടക്കി അടിക്കുക കേട്ടോ. അപ്പം സ്ലീവൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇതുപോലെയാണ് നമുക്ക് സ്ലിറ്റ് കിട്ടുന്നത്, സ്ലീവിലുള്ള സ്ലിറ്റ്. ഇപ്പം നമ്മൾ കണ്ടോ, ഇവിടെ സ്ലിറ്റൊക്കെ നീറ്റായിട്ട് നമുക്ക് അടിച്ചെടുത്തു. താഴെ നമ്മൾ മടക്കി അടിച്ചു. അതുപോലെ ബാക്ക് പോർഷനാണ് കേട്ടോ ഇത്, അതും സെയിം തന്നെയാണ്. നെക്കിലൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ലെങ്ത്തിൽ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയായിട്ട് കിട്ടുന്നത്, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഉപകാരപ്രദമായതിനെ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും നമുക്ക് കാണാം. താങ്ക് യു.